കാലയളവിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെ എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നാട്ടിൽ ആളുകൾ പൊതുവെ സംതൃപ്തരാണ് എന്ന്. നേരത്തെ ഒന്നും നടക്കില്ല എന്ന് കണക്കാക്കിയ സ്ഥാനത്ത് ഇവിടെ നമ്മുടെ കേരളത്തിൽ പലതും നടക്കും എന്ന് ഉറപ്പിച്ച് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിൻ്റെ പട്ടികയാകെ ഞാൻ എടുത്തു തരുന്നില്ല. ഇപ്പോൾ പാലക്കാട് നിന്ന് ഇവിടത്തേക്ക് ഏകദേശം ഒരു 15 മിനിറ്റിലധികമാണ് എത്താൻ വേണ്ടി എടുത്ത സമയം. അത് എന്തുകൊണ്ടാണ്? റോഡിൻ്റെ സൗകര്യം വർദ്ധിച്ചു. ഇത് നമ്മുടെ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നാഷണൽ ഹൈവേ വികസിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അത് പൂർണ്ണമായും തടയപ്പെട്ടു. അങ്ങനെ നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിലെ ഈ വികസനം, റോഡ് വികസനം നടക്കില്ല എന്ന് തീരുമാനിച്ച് ഇവിടുത്തേതെല്ലാം അവസാനിപ്പിക്കുന്ന നിലയില്ല. പ്രധാനമായും കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുന്ന നാഷണൽ ഹൈവേ പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയായിരുന്നു. ഇവിടെ ചെറിയൊരു ഭാഗം നേരത്തെ ചില പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ മറ്റൊരിടത്തൊന്നും ഒരു പ്രവർത്തനവും നടത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇത് കേരളത്തിൽ നടത്താൻ കഴിയില്ല എന്നതായിരുന്നു പൊതുധാരണ. എന്നാൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നാഷണൽ ഹൈവേ നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തലപ്പാടി മുതലുള്ള ഭാഗമെടുത്താൽ ഓരോ റീച്ചായും അതിവേഗതയിലാണ് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത്. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്ന് പരിശോധിച്ചപ്പോൾ മിക്കവാറും മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആർക്കും പരാതിയില്ല. ഒരു നേതാവ് ഒരു ദിവസം പച്ചയായി തന്നെ പറഞ്ഞു, ഞങ്ങൾ വലിയ തോതിൽ നാഷണൽ ഹൈവേ വരുന്നതിനെ എതിർത്തതായിരുന്നു, ഭൂമി ഏറ്റെടുക്കുന്നതിനെ എതിർത്തതായിരുന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടന്നപ്പോൾ ആർക്കും എതിർപ്പില്ല. എല്ലാവരും അവരാഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം വാങ്ങാൻ അർഹതയുള്ളവരായി മാറി. ഇതാണ് നാം നാടിൻ്റെ മാറ്റത്തിന്, നാടിൻ്റെ പുരോഗതിക്ക് ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഫലം. ആ ശ്രമം
സർക്കാർ നടത്താൻ കഴിഞ്ഞു. എൽ ഡി എഫ് അതിന് പൊതുവെ അനുകൂലമായ നിലപാടെടുത്തു. അത് നാടും നാട്ടുകാരും പൂർണ്ണമായി അംഗീകരിച്ചു. അങ്ങനെ നാടാകെ കൂട്ടമായി ശ്രമിച്ചതിൻ്റെ ഭാഗമായാണ് ഈ വലിയ മാറ്റമുണ്ടായത്. ഏതാനും വർഷങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. അത്ര വലിയ മാറ്റമാണ് യാത്രാരംഗത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ വീടുകളിലെ പൈപ്പ് വഴി ഗ്യാസ് കിട്ടുന്നത്. ആ ഗ്യാസ് അടുക്കളയിലെ ആവശ്യത്തിന് ഉപയോഗിക്കുക. നാം സാധാരണ വാങ്ങുന്ന ഗ്യാസിനേക്കാളും വില കുറഞ്ഞതാണ് ഈ ഗ്യാസ്. ഏതാണ് ആ ഗ്യാസ്? നമ്മളിവിടെ നേരത്തെ കേരളമാകെ ചർച്ച ചെയ്തിരുന്ന ഗെയിൽ പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ നാഷണൽ ഹൈവേയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന നിലപാട് യു ഡി എഫ് ഗവൺമെൻറ് എടുത്തു. അതിൻ്റെ ഭാഗമായി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ പ്രവർത്തനം നടത്താൻ സജ്ജമായി വന്നെങ്കിലും അവരെല്ലാം ഉപേക്ഷിച്ചു പോയി. അതാണ് എൽ ഡി എഫ് സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ അത് പൂർണ്ണമായി കഴിഞ്ഞു. ഗ്യാസ് നേരെ മംഗലാപുരത്തേക്ക് പൈപ്പ് വഴി പോവുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അതേ ഗ്യാസ് പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ വ്യവസായ മേഖലയിൽ ചില വ്യവസായങ്ങൾക്ക് ഇന്ധനമായി ഉപയോഗിക്കാം. നമ്മുടെ വാഹനങ്ങൾക്ക്, ഓട്ടോറിക്ഷയടക്കമുള്ള വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനാകും. അതോടൊപ്പം അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് പൊതുവെ ചില പ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലും അത് വ്യാപിപ്പിക്കാനാണ് പോകുന്നത്. ഇതെല്ലാം കാണിക്കുന്നതാണ്. ഇങ്ങനെ ഉദാഹരണങ്ങൾ ധാരാളം പറയാനുണ്ടെങ്കിലും എല്ലാറ്റിലേക്കും ഞാൻ പോകുന്നില്ല. ഇത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് പ്രതിജ്ഞാബദ്ധമായ നിലപാടെടുത്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിന് നീങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.